ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നോക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മഹേഷ് നാരായണന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം ഏതാണ് അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മഹേഷ് നാരായണന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം അറിയിപ്പ് എന്ന സിനിമയുടെ സംവിധായ സംവിധാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ് അടുത്തിടെ അന്തരിച്ച തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന പ്രശസ്തയായ എഴുത്തുകാരി ആരാണ് പി വത്സല അടുത്തിടെ അന്തരിച്ച തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന പ്രശസ്തയായ എഴുത്തുകാരി പി വത്സലയാണ് ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയ ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതി ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ആപ്പ് വഴി കേസ് ഫയൽ ചെയ്യാനും ഹർജികൾ പരിശോധിക്കാനും സംവിധാനം ഒരുക്കിയ ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ് കേരളത്തിലെ ആദ്യ രാജ്യാന്തര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയായിരുന്നു വർക്കല കേരളത്തിലെ ആദ്യ രാജ്യാന്തര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി തിരുവനന്തപുരത്തെ വർക്കലയായിരുന്നു ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ് മുപ്പത്തഞ്ചാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ് ഇടുക്കി മുപ്പത്തഞ്ചാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി ഇടുക്കിയാണ് അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ് ഓപ്പറേഷൻ യെല്ലോ അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കണ്ടെത്താൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ആദ്യ ഹെലി ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് നെടുമ്പാശ്ശേരിയിലാണ് സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ആദ്യ ഹെലി ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നെടുമ്പാശ്ശേരിയിലാണ് മികച്ച ചിത്രത്തിനുള്ള തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ് എവരി തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയ്ക്കാണ് മികച്ച ചിത്രത്തിനുള്ള തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് എവരി തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന ചിത്രത്തിനാണ് തൊണ്ണൂറ്റഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകനാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വന്നത് എവിടെയാണ് കൊച്ചി കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോക്സോ കോടതി നിലവിൽ വന്നത് കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതി നിലവിൽ വന്നത് എവിടെയാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ കുടുംബ കോടതി നിലവിൽ വന്നത് കോഴിക്കോടാണ് ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ഷുഭുമാൻ ഗിൽ ക്രിക്കറ്റിലെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഷുഹ്മാൻ ഗില്ലാണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഏത് സംസ്ഥാനക്കാരിയാണ് ഒഡീഷ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒഡീഷക്കാരിയാണ് സുനിൽ ഛേത്രിക്ക് ഗേൽ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സുനിൽ ഛേത്രിക്ക് ഗേൽലക്ന പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അന്തരിച്ച തമിഴ് സിനിമയിലെ സൂപ്പർ താരവും ഡി എം ഡി കെ പാർട്ടിയുടെ സ്ഥാപകനുമായ വ്യക്തി ആരാണ് വിജയകാന്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അന്തരിച്ച തമിഴ് സിനിമയിലെ സൂപ്പർ താരവും ഡി എം ഡി കെ പാർട്ടിയുടെ സ്ഥാപകനുമായ വ്യക്തി വിജയകാന്താണ് ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ആയിരത്തി എണ്ണൂറ്റി അമ്പതിനു ശേഷം ഏറ്റവും ചൂട് രേഖപ്പെടുത്തിയ വർഷം ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോള താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപതിന് ശേഷമാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് ദുബായ് സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ദുബായിയാണ് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒന്ന് മുതൽ ഇന്ധനവില നിലവിലുള്ളതിൻ്റെ അഞ്ച് ഇരട്ടയാക്കിയത് ക്യൂബ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഇന്ധനവില നിലവിലുള്ളതിൻ്റെ അഞ്ച് ഇരട്ടയാക്കിയ രാജ്യം ക്യൂബയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ എം ബി ബി എസ് ഡോക്ടർ ആരാണ് വിഫ ഉഷ രാധാകൃഷ്ണൻ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ എം ബി ബി എസ് ഡോക്ടർ വിഫ ഉഷ രാധാകൃഷ്ണനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ട്രാൻസ്വുമൺ ഡോക്ടർ ആരായിരുന്നു ത്രിനേത്ര ഹൽദാർ ഗുമ്മരാജു ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഫോൺ ഡോക്ടർ ത്രിനേത്ര ഹൽദാർ ഗുമ്മരാജു ആണ് പശ്ചിമഘട്ടത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേരെന്താണ് സിഗരറ്റിസ് മേഘമലയൻസിസ് പശ്ചിമഘട്ടത്തിൽ നിന്നും മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിത്രശലഭത്തിന് നൽകിയ പേര് സിഗരറ്റിസ് മേഘമലയൻസിസ് എന്നാണ് ഇന്ത്യയുടെ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് ആരായിരുന്നു ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡൻറ്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇന്ത്യയുടെ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയത് ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അബ്ദുൾ ഫത്ത അൽ സിസി ഈജിപ്ഷ്യൻ പ്രസിഡൻറ്റായ അബ്ദുൾ ഫത്ത അൽ സിസി ആയിരുന്നു ഇന്ത്യയുടെ എഴുപത്തിനാലാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഏഴിന് കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ് ഐക്കൺ ഓഫ് ദി സീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തേഴിന് കന്നി യാത്ര ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദി സീസ് ആണ് കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി നടന്നത് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് നേടിയത് ആരാണ് ശുഭമാൻ ഗിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ മികച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് നേടിയത് ശുഭമാൻ ഗില്ലാണ് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് കെ എൻ അനന്തപത്മനാഭൻ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച അമ്പയർക്കുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ പുരസ്കാരം ലഭിച്ച മലയാളി കെ എൻ അനന്തപത്മനാഭനാണ് കോടതിയുടെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തെട്ടിന് ആഘോഷിച്ചത് എഴുപത്തഞ്ചാമത്തെ സുപ്രീം കോടതിയുടെ എഴുപത്തഞ്ചാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തെട്ടിന് ആഘോഷിച്ചത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഡി വൈ ചന്ദ്രയൂട് ഇന്ത്യയുടെ എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് അൻപത് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ സുപ്രീം കോടതിയുടെ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസാണ് ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായ ഇന്ത്യൻ താരം ആരാണ് രോഹൻ ബൊപ്പണ്ണ ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഏതാണ് ഐ എൻ എസ് സന്ധ്യക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൂന്നിന് കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവേ കപ്പൽ ഐ എൻ എസ് സന്ധിഖാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് എത്ര പേർക്കാണ് അഞ്ച് പേർക്ക് അവരാരൊക്കെയാണ് വൈജയന്തി മാല ബാലി ചിരഞ്ജീവി പത്മസുബ്രഹ്മണ്യം എം വെങ്കയ്യ നായിഡു ബിന്ദേശ്വർ പാടക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് അഞ്ച് പേർക്കാണ് അവരാരൊക്കെയാണ് വൈജയന്തി മാല ബാലി ചിരഞ്ജീവി പത്മ സുബ്രഹ്മണ്യം എം വെങ്കയ്യ നായിഡു ബിന്ദേശ്വർ പാടക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബി ബി ഒ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ജസ്റ്റിസ് എം ഫാത്തിമ ബിബിയും ഒ രാജഗോപാൽ ഒ രാജഗോപാലുമാണ് രണ്ടായിരത്തി ഇരുപത്തി രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് ആരാണ് ആർട്ടിസ്റ്റ് സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി രാജാ രവിവർമ്മ പുരസ്കാരം നേടിയത് ആർട്ടിസ്റ്റ് സുരേന്ദ്രൻ നായർ ആണ് ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഇൻഡെക്സ് ട്വൻ്റി ഫോറിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു മുപ്പത്തഞ്ച് ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഇൻഡെക്സ് ട്വൻറ്റി ഫോറിൽ ഇന്ത്യയുടെ റാങ്ക് മുപ്പത്തഞ്ചാമത്തെ റാങ്ക് ആയിരുന്നു ആദിവാസി ജനതയ്ക്ക് നേരിട്ട് ആരോഗ്യ സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്നേഹഹസ്തം ആദിവാസി ജനതയ്ക്ക് നേരിട്ട് ആരോഗ്യ സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഒലേക്ക് കോനോനെങ്കോ ഏത് രാജ്യക്കാരനാണ് റഷ്യ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഒലേക്ക് കോനോനെങ്കോ റഷ്യക്കാരനാണ് എ ആർ ത്രീ ഫൈവ് സെവൻ സിക്സ് എന്ന പേരിൽ അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത് എന്താണ് സൗരകളങ്കം എ ആർ ത്രീ ഫൈവ് സെവൻ സിക്സ് എന്ന പേരിൽ അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ചത് സൗര കളങ്കമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്